നമസ്കാരം. തൃശൂർ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ചു സംഘികൾ ഒരു വലിയ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു വിഷം കലക്കി ഈ നാട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള വലിയ ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ്. സംഭവം മറ്റൊന്നുമല്ല, ഈ ശബരിമല സീസൺ ആരംഭിക്കുമ്പോൾ സംഘികൾക്കൊരു വിചാരമുണ്ട്, ഇത് ഞങ്ങളുടെ കൊയ്ത്ത് സീസണാണ്, ഈ ഭക്തിയുടെ പണം മുഴുവനും അത് ഞങ്ങൾക്ക് കിട്ടേണ്ടവരാണ്, കാര്യം ഞങ്ങൾ ഈ ഭക്തി വിറ്റ് ജീവിക്കുന്നവരും അമ്പലം വിഴുങ്ങി ജീവിക്കുന്നവരുമാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള സംഘപരിവാറിൻ്റെ മറ്റൊരു വകഭേദം, അതായത് പുറമേ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘികളുടെ ഒരു കൂട്, അവിടെ ചെന്നിട്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനകത്ത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഒരു പ്രത്യേക അന്നദാന പൂര കെട്ടുന്നു, അതിനകത്ത് ആ നാട്ടിൽ നിന്ന് പിരിവെടുക്കുന്നു, അതായത് കലവറ നിറയ്ക്കൽ എന്ന പേരിൽ നല്ല പിരിവെടുത്ത് അവിടെ വരുന്ന ആൾക്കാരിൽ നിന്ന് പിന്നെ ദക്ഷിണ എന്ന പേരിലൊക്കെ സ്വീകരിച്ചുകൊണ്ട് കുറച്ച് പേർക്ക് ആഹാരവും കൊടുത്ത് ചായയും വെള്ളവും ഒക്കെ കൊടുത്ത് ബാക്കി അതിനേക്കാൾ ഇരട്ടി ലാഭം ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. കാര്യം ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള ഇടങ്ങളിലെല്ലാം ഇവർക്ക് ഈ ചെറിയ ഈ കിറുകിറുപ്പ് പ്രശ്നമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായി ഇത് നടത്തി വരികയായിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്തു, അങ്ങനെ ക്ഷേത്ര സംരക്ഷണ സമിതി വേണ്ട, ഇവിടെ ക്ഷേത്ര ഉപദേശക സമിതി എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി അവർ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തോളും. ഈ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ പോയി ചെയ്തോളാനായിട്ട് പറഞ്ഞു. ഇതാണിപ്പോൾ അവർക്ക് വല്ലാത്ത ഹാലിളക്കം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കയറി ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അവർ ബലം പ്രയോഗിച്ച് ഒരു താൽക്കാലിക ഷെഡ് കെട്ടി, അതായത് അന്നദാന പുര എന്നുള്ള നിലയ്ക്ക്. അതിനെ കഴിഞ്ഞ ദിവസം പോലീസ് പൊളിച്ചു നീക്കി. അതായത് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രദേശത്തും ആർക്കും അനധികൃതമായിട്ട് ഒരു തൂണ് കുഴിച്ചിടാൻ പറ്റില്ല. അവിടെയാണ് കയറി കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ ഇത് നടത്തുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ കയറി ഇത്തവണയും ഞങ്ങളുടെ അധികാരം എന്നുള്ള നിലയ്ക്ക് അതിനെ കയ്യേറാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് പറ്റത്തില്ലെന്ന് ദേവസ്വം ബോർഡ് വളരെ ശക്തമായി പറഞ്ഞു. അങ്ങനെ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള എന്ത് പ്രവർത്തനമുണ്ടെങ്കിലും അത് ദേവസ്വം ബോർഡ് നേരിട്ട് ചെയ്തോളാം. അതിനൊരു ഉപദേശക സമിതി രൂപീകരിച്ചിട്ടുണ്ട്, അവർക്ക് അതിനു വേണ്ട അനുമതികൾ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി മതിലിന്റെ വെളിയിൽ പോയി, അതായത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ വെളിയിൽ പോയി നിന്ന് ഈ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും സ്വന്തം നിലയ്ക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അവരവരുടെ കോമ്പൗണ്ട് കണ്ടെത്തി അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ക്ഷേത്രത്തിനകത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് ആവശ്യം തന്നെയാണ്. അതായത് ഈ ക്ഷേത്രത്തിനെ സംരക്ഷിക്കാനാണ് ദേവസ്വം ബോർഡ്, അതിൻ്റെ മുകളിൽ കയറി ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി ഒരിടത്തും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ ഇങ്ങനെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ള നിലയ്ക്ക് വരുമാനമുള്ള ഏതെങ്കിലും ട്രസ്റ്റ് ക്ഷേത്രത്തിന്റെ മുമ്പിൽ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? നടക്കില്ല. കാര്യം അത് സംഘികൾക്ക് പ്രത്യേക താല്പര്യമുള്ള ഇടമാണ്. ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള ഇടങ്ങളിലെല്ലാം ഇവർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് അവിടുത്തെ വരുമാനങ്ങൾ എങ്ങനെയെങ്കിലും നൈസിന് ഒപ്പിച്ചുകൊണ്ട് പോകണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പേരിൽ ഈ കലവറ നിറയ്ക്കൽ എന്നൊരു പരിപാടി, ആ നാട്ടിലൊരു വലിയ പിരിവെടുപ്പിന്റെ പേരാണ് കലവറ നിറയ്ക്കൽ. ഈ അന്നദാനം കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ അവർ കലവറ നിറയ്ക്കൽ എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. കലവറയല്ല, ഇവരുടെ കീശ നിറയ്ക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. സംഘപരിവാറിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഈ പ്രവർത്തനം അതൊരു ക്ഷേത്രത്തെ, ദേവസ്വം ബോർഡ് ക്ഷേത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണ്ട, അങ്ങനെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് RSSന്റെ ഒരു പ്രവർത്തനങ്ങളും വേണ്ട എന്നുള്ള ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത്. അപ്പോൾ ഇപ്പോൾ അതിനെ വേറൊരു വേർഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഗുണ്ടായിസം കാട്ടിയിരുന്നു. എന്ത് ഗുണ്ടായിസം? പോലീസ് ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കയറി അനധികൃതമായിട്ട് അവിടെ ഒരു താൽക്കാലിക ഷെഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെ പൊളിച്ചു നീക്കുകയാണ് ചെയ്തത്. ഇതിനെ ഇപ്പോൾ BJP കൂടി ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹാൻസ് ആൻഡ് ഉള്ളി സുര ഒരു പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറഞ്ഞൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ കൊടുങ്ങല്ലൂർ നമുക്കങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നൊരു വാചകം അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതായത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ കലവറ നിറയ്ക്കലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊയ്ത്ത് കേന്ദ്രമാണ്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അദ്ദേഹത്തിന്റെ വാചകത്തിലുണ്ടെല്ലാം. എന്തായാലും ആ പ്രതികരണം ഒന്ന് കേൾക്കും. ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 35 വർഷമായി ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അന്നദാന പരിപാടിയും സേവാ പ്രവർത്തനവും അവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്നു. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല, ഒരു സാംസ്കാരിക സംഘടനയാണ്, ഒരു ആധ്യാത്മിക സംഘടനയാണ്. അവിടെ പോയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം അവിടെ ഒരു രാഷ്ട്രീയവുമില്ല. ഈ നാട്ടിൽ നിന്ന് ഏത് അയ്യപ്പ ഭക്തന്മാർ വന്നാലും അവർക്ക് കുടിവെള്ളം, വളരെ സമൃദ്ധമായ ഉച്ചഭക്ഷണം, ചായ, വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ, അത്യാവശ്യം മറ്റ് സഹായങ്ങൾ എല്ലാം ഇത്രയും മനോഹരമായി നടത്തുന്ന ഒരു സേവാ കേന്ദ്രവും ഈ അടുത്ത കാലത്തൊന്നും സർക്കാരിനോ മറ്റ് സന്നദ്ധ സംഘടനകൾക്കോ ഒന്നും സാധിക്കാത്ത തരത്തിലുള്ള
ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസം 2,000, 5,000, 10,000 ആളുകൾ വന്നാലും ചായയും ഭക്ഷണവും ഉച്ചഭക്ഷണവും വിരിവെക്കാനുള്ള സൗകര്യങ്ങളും കൊടുക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് സമീപം ഒരു അന്നദാന പന്തൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നടക്കുകയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ ഇന്നലെ രാത്രിയിൽ പോലീസ് വന്ന് നേരത്തെ തന്നെ അതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 1 മണിക്ക് അവിടെ വന്ന് ആ അന്നദാന പന്തൽ മുഴുവൻ ബുൾഡോസർ വെച്ച് പോലീസ് ഇടിച്ച് നിരത്തിയിരിക്കുക. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്, ശരിയായ നടപടിയല്ല. അയ്യപ്പ ഭക്തന്മാരോടും ശബരിമല തീർത്ഥാടകരോടും പിണറായി വിജയൻ്റെ കലി അടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ കണ്ടിരിക്കുന്നത്. വലിയൊരു വെല്ലുവിളിയാണ് ഇത് ഭക്തജന സമൂഹത്തോട്. എനിക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അവിടെ ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനവും നടക്കുന്നില്ല, ആരിൽ നിന്നും ഒരു തരത്തിലുള്ള ധനസഹായവും സ്വീകരിക്കുന്നില്ല. ഭക്തന്മാർ കാണിക്കയായി കൊടുക്കുന്ന കാശ് മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം ഈ നാട്ടിലെ ഭക്തജനങ്ങൾ നൽകുന്ന അന്നദാനത്തിൻ്റെ സഹായമാണ്. ഒരു തരത്തിലുള്ള എത്രയോ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ 60 ദിവസം കൊണ്ട് പ്രയോജനം കിട്ടുന്ന ഒരു സ്ഥലം എന്തിനാണ് ഇടിച്ച് നിരത്തി കളഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് അവിടെ CPM നേതൃത്വമാണ് അത് ചെയ്യുന്നത്. അത് ശരിയായ നടപടിയല്ല. അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് സർക്കാർ പോയാൽ, ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിലൊന്നും ഇടപെടുന്നവരല്ല, പക്ഷേ ഒരു വെല്ലുവിളി ഉയർത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ അതിന് തിരിച്ചും അങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാവും. ആ അന്നദാന പന്തൽ അവിടെ അയ്യപ്പ ഭക്തന്മാരെ ആകെ സംഘടിപ്പിച്ച് ആ അന്നദാന പന്തൽ അവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിന് ശ്രമങ്ങൾ ഉണ്ടാവും. വിവിധ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്, അങ്ങേയറ്റം പ്രതിലോമകരമായ ഒരു തീരുമാനമാണ്. അയ്യപ്പ ഭക്തരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. സർക്കാർ ഒരു സൗകര്യവും കൊടുക്കുന്നില്ല. സന്നിധാനത്ത് കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, പമ്പയിലെ സ്ത്രീകൾക്ക് വേഷം മാറാനൊരു ഷെൽട്ടർ പോലുമില്ല, അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ പൂർത്തിയായിട്ടില്ല, റോഡ് നന്നായിട്ടില്ല, അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാൻ സൗകര്യമില്ല, എവിടെയും അന്നദാനമില്ല, ഒരു തരത്തിലുള്ള സൗകര്യമില്ല. പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്ന് 50 രൂപയാണ് ബസ് ചാർജ്. ഇതൊക്കെ സർക്കാർ അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിക്കുമ്പോൾ ഒരു സന്നദ്ധ സംഘടന, 1 കൊല്ലം 2 കൊല്ലം അല്ല 35 വർഷമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്തത് അങ്ങേയറ്റം ധിക്കാരമാണ്. അതിനെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ നേരിടാനാണ് തീരുമാനിച്ചത്. ഉദ്ദേശം വളരെ വ്യക്തമാണ്, ഒഴുക്കിനനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭക്തരെ വിറ്റ് അങ്ങനെ ഇപ്പം ജീവിക്കേണ്ടെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ എന്ത് നടത്തണോ, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, അവർക്കറിയാം. ഈ പുറത്തുനിന്ന് വന്നിട്ട് ഞങ്ങൾക്കിവിടെ അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാനെന്നും യാതൊരു തരത്തിലെ യോഗ്യതയും ഇല്ലാതെ കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണെന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. ഇത് നമ്മൾ ആർക്കെങ്കിലും വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ, ഇത് വാടകയില്ല, ഒന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ, ആ വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങൾ കുറെ കാലമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരമാണ്, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. വാടക വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും വാടകയാണ്, എന്നുകൊണ്ട് നിങ്ങൾ മാറാൻ പറഞ്ഞാൽ അപ്പം മാറിക്കോളണം, അത്രയേ ഉള്ളൂ. അതുപോലെ കുറെ കാലമായി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇനി ദേവസ്വം ബോർഡിന്റെ കോമ്പൗണ്ടിനകത്ത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു പ്രദേശം നിങ്ങൾ കണ്ടെത്തുക. ഇവിടെ ക്ഷേത്രത്തിന് പുറത്ത് നിങ്ങൾ സംഘികൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലം കാണുമല്ലോ, പറ്റുമെങ്കിൽ BJP ഓഫീസ് കാണുമല്ലോ, BJP ഓഫീസ് കേന്ദ്രീകരിച്ച് ചെയ്തോളൂ, ആർക്കും പ്രശ്നമില്ല, ആരും ചോദിക്കാൻ വരില്ല. പിന്നെ അവിടെ ഉള്ള ഭരണസമിതിയുടെ മോളിൽ കയറി ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി, മാതൃ സംരക്ഷണ സമിതി എന്നുള്ള പേരിലുള്ള സംഘപരിവാർകാർ പല വേഷത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും വരുന്ന ആ പരിപാടി അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ശബരിമല സീസൺ ആയപ്പോൾ കൊയ്ത്ത് സമയമാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അന്നദാനം, വെള്ളം, ചായയൊക്കെ കൊടുക്കുന്ന ഭക്തരാണെന്നുള്ള നിലയ്ക്ക്. ഇവിടെ നമ്മുടെ ഉള്ളിസുരയാണ് പറയുന്നത്, ശബരിമല പോയിന്ന് ഇതാണ് ഭക്തി. അതുകൊണ്ട് കൂടുതൽ ഭക്തിയുടെ കാര്യമൊന്നും കലക്കാൻ ശ്രമിക്കേണ്ട, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. അവിടെ ആരെങ്കിലും അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതെ അവിടെ അനധികൃതമായി ഷെഡ് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞാൽ അതിനെ എല്ലാത്തിനെയും നല്ല ചാർത്തി വിടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ. അതായത് ഏതൊരു കാര്യത്തിനും ഒരു ന്യായം വേണം. അന്യായം പറഞ്ഞുകൊണ്ട് അന്യായം നടപ്പാക്കാൻ വേണ്ടി ഒരിടത്തും അനുവദിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സംവിധാനത്തിനകത്ത് ഞങ്ങളുടെ അവകാശമാണ്, അത് എങ്ങനെ അവകാശമാണ്, അത് അധികാരത്തിന്റെ ശബ്ദത്തിലുള്ള അവകാശം. ഇവിടെ മറ്റൊന്നും നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരൊന്നും പോഴന്മാരൊന്നും അല്ലല്ലോ, അവർക്ക് ഇടപെടേണ്ടി വരും. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം നടത്തിക്കളയാമെന്നുള്ള സംഘികളുടെ ഈ പതിവ് ആഗ്രഹത്തെ, അല്ലെങ്കിൽ പതിവ് സ്വപ്നത്തെ ദേവസ്വം ബോർഡ് തല്ലിക്കൊഴിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സംബന്ധിച്ച് പല വിഷം കലക്കൽ കഥകളും പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഒരു ചാനലുണ്ടല്ലോ, മലിനജലം എന്ന് പറയുന്നത് പോലെ അവരുടെ ഒരു സ്ഥാപനത്തിലൂടെ ഇതിനെ സംബന്ധിച്ച് പുതിയ കഥകളൊക്കെ അങ്ങ് ഇറക്കി വിടുന്നുണ്ട്. ഒരു കാര്യമില്ല, വസ്തുതകൾ ഒന്നേ ഉള്ളൂ,
അവിടെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് ഈ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അതിൽ എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ട്, അപ്പോൾ നമുക്ക് അതിൽ പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ ഞങ്ങൾ ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് വിചാരിക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്യണ്ട, ചെയ്യാൻ ഇവിടെ അന്തസ്സുള്ളവരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ഉണ്ട്, അവർ ചെയ്തോളൂ എന്ന് മാത്രമേ ഇതിനു വേണ്ടി കടിപിടി കൂടാൻ നിൽക്കുന്നവരോട് പറയാനുള്ളൂ.